ഗുഡ് മോർണിംഗ് ഗായ്സ്. അച്ഛനും മിലുവും കൂടി മോർണിംഗ് വാക്കിന് പോവാണ്. പൊതുവെ പോകുന്ന രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ ലീഷ് ഉണ്ടാവും, മിലു ഇതാ നോർമലി നടക്കുന്നത് പോലെ നടക്കും. എപ്പോഴും ഇവളെ പുറത്തിറങ്ങിയാൽ പോകുന്ന ഒരു വീടാണ് നമ്മുടെ ലൂക്കേൻ്റെ വീട്. ഇതിന് മുന്നേ നമ്മൾ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ലൂക്കേനെ. അപ്പോൾ ഇവൾക്ക് എപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ലൂക്കേനെ കാണണം. ലൂക്കയാണെങ്കിൽ പാവം കൂട്ടിൽ കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. മിലു ആണെങ്കിൽ ലൂക്ക എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, മണത്ത് മണത്ത് നടക്കുക. നിങ്ങൾ കാണുന്നുണ്ട് ലൂക്കനെ നോക്കുന്നത്. പാവം കുട്ടിയാണ് മിലു. അങ്ങനെ ലൂക്കനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പാൽക്കാരൻ ചേട്ടൻ വന്നേ. പാൽക്കാരൻ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് കണ്ടോ നിങ്ങൾ? ഓന മതി. വയറുവേദന ഉണ്ട്. ഫ്രണ്ടിനെ കാണാൻ വന്നമ്മേ. ഡി ഡി വിടുവാ വിടുവാ. ഇല്ലില്ല മിലു. നടക്കുമില്ല. വരുമ്പോ നമുക്ക് തുറക്കിപ്പിക്കാം കേട്ടോ. അങ്ങനെ പാൽക്കാരൻ ചേട്ടൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മുടെ മിലു ഇത് പിന്നെയും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് മിലുവിൻ്റെ ഒരു പ്രശ്നം. എവിടെ പോകുന്നുണ്ടെങ്കിലും വീശി ഇടുന്ന വലിയ നിർബന്ധമൊന്നുമില്ല, പക്ഷേ എല്ലാ സ്ഥലത്തും മണത്ത് മണത്ത് മണത്തേ പോവുള്ളൂ. ഇതാണ് ആശാൻ്റെ ഒരു കുഴപ്പം. പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ഡോഗ് തന്നെയാണ്. നമ്മൾ റൂബിക്ക് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഒരു ഡോഗാണ് നമ്മുടെ മിലുമോൾ. അതിൻ്റെ കളറാണെങ്കിലും ശരി, അതിൻ്റെ ക്യാരക്ടറാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, അടിപൊളിയായിട്ടുള്ള നല്ല ബുദ്ധിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബേബിയാണ്. പക്ഷെ അവൻ്റെ പ്രശ്നം ഇതാണ്, നാട്ടിലുള്ള എല്ലാവരുമായിട്ട് നല്ല പരിചയം. അതുകൊണ്ട് ആൾക്കാർ വന്നാൽ കുറക്കൊന്നുമില്ല, വാലാട്ടിയിട്ട് അവരെ ബാക്കിൽ തന്നെ പോകും. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച കണ്ടോളെ. അവിടെ ഇവിടെ ഒരു പുളി ഉണ്ടായിരുന്നു, ആ പുളി കടിച്ച്, അതാ ആ പുളി കടിച്ച് കണ്ടെങ്കിൽ ആ പുളി കടിച്ചിട്ട് അപ്പുറം കൊണ്ടുപോയിട്ട്. ഇതൊക്കെയാണ് ഇവളെ ഇവളെ പ്രശ്നം കണ്ടോ, പുളിയായത്. ഇതൊക്കെയാണ് ഇവളെ പ്രശ്നം. അങ്ങനെയാണ് നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ശനിയാട്ടൻ പറഞ്ഞു. ശനിയാട്ടൻ പറഞ്ഞു ഇതിന് ചെയിൻ ഇല്ലേ നോക്ക്. അയാൾ അസലായിട്ട് കിടന്നുറങ്ങുന്ന ഞായറാഴ്ചയെ കൊണ്ട് അയാളും കിടന്നുറങ്ങുന്ന. എന്തായാലും ശരി, ഞാൻ മുന്നോട്ട് പോകുന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ മിലു എന്താക്കി അച്ഛനെയും വലിച്ച് മെല്ലെ 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 പോകുന്നുണ്ട്. അവൻ ഓട്ടോറിക്ഷ വന്നാലും ശരി, കാറ് വന്നാലും ശരി, ബൈക്ക് വന്നാലും ശരി, ഒരു പേടിയിലൊരു ഉളുപ്പില്ല. അങ്ങനെ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്താണ് ഒരു വലിയൊരു സംഭവം സംഭവിച്ചത്. എന്താണെന്ന് അറിയണ്ടേ? കണ്ടോ, ഡെയിലി ഇത്ര ദൂരം പോ. അതിനകത്ത് മീനില്ല, മീനില്ല, അതിൽ മീനെത്തിക്കില്ല. ചെമ്പരത്തി തിന്നു എന്നാ പറഞ്ഞേ. ചെമ്പരത്തി കൊടുത്ത് നോക്കിയത് എന്തേലും പറ്റിപ്പോവാ. ആ ചെമ്പരത്തി തിന്നു. ഇത് നിലത്ത് വെക്ക്, നിലത്ത് വെക്ക്, നിലത്ത് വെച്ചു. ഇതെന്താ സംഭവം എന്നറിയോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞ് ചെമ്പരത്തിയൊക്കെ അവൻ നല്ലപോലെ കഴിക്കുമെന്ന്. അങ്ങനെ ചെമ്പരത്തി കൊടുത്തപ്പം അതവൻ എന്താക്കി, അത് വലിച്ച് കീറി ഒരു സൈഡിലേക്കാക്കി അവനത് അതിൻ്റെ മുകളിൽ പോയി നിന്ന്. അച്ഛനാണെങ്കിൽ ഇവനിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ലീഷ് ഇട്ടിട്ട് അച്ഛനും ഇവനും പിന്നെയും നടക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു അര കിലോമീറ്ററാണ് ഇവർ മോർണിംഗിൽ നടക്കാൻ പോവാറ്. അങ്ങനെ അച്ഛനും മിലും കൂടി മോർണിംഗിൽ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കോട്ടക്കടവ് ആ ഒരു സ്ഥലം വരെ അച്ഛനും മിലും കൂടി നടക്കും.
അപ്പം മിലുവിന് ഏകദേശം മതിയായി, തിരിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. കണ്ട ഞാനും അച്ഛേ മിലു വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് ആശാൻ പിന്നെയും നമ്മുടെ ലൂക്കേനെ കാണേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ലൂക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശാന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രണ്ടാണ്. അങ്ങനെ ലൂക്കയാണെങ്കിൽ കൂട്ടിൽ ഇതോ നോക്ക്, കൂട്ടിൽ എവിടെ എവിടെ ഒന്ന് സൂം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. നോക്കട്ടെ, ഓക്കെ, അതാ ലൂക്കി, അതാ അതൊക്കെ ആയിരുന്നു ഉറങ്ങുകയാണ്. കള്ളം കണ്ടിട്ടോ, കള്ളം കണ്ടിട്ടുണ്ട് നമ്മളെ മിലുവിനെ. മിലു ആണെങ്കിൽ മതി, എനിക്ക് ലൂക്കിയും വേണ്ട, ആരും വേണ്ട എന്ന് പറഞ്ഞ് മെല്ലെ നടന്ന് പോവുകയാണ് വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനി ഇതാണ് മൂന്നാറിൻ്റെ വീട്. ഇവനൊരു വലിവുണ്ട്, ഞങ്ങളെ വീട്ടിലേക്ക് എത്തുമ്പോൾ എത്താൻ നേരത്ത് അങ്ങോട്ടേക്കുള്ളൊരു വലിവ്. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, മതി ഇനി അവിടെ നിന്നോ. ഇതെന്തി കളിച്ചു? ആ ഇതെന്തി കളിച്ചു? നീ വരണ്ട. എന്തിനാ വരുന്നേ? ഗുഡ് ബൈ ഗായ്സ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.